ഹായ് സ്റ്റുഡൻസ്, പ്ലസ് ടു മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. ടെൻത്തിലും പ്ലസ് വണ്ണിലും ഒക്കെ നിങ്ങൾ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ദെൻ അതിനെ കുറിച്ച് ചെറിയ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ ആണ് പ്ലസ് ടു മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഒന്ന് നേരത്തെ പഠിച്ചതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. കുറച്ച് ഡെഫിനേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എന്താണെന്നൊന്ന് നോക്കിയിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്തു തുടങ്ങും. സോ പ്രോബബിലിറ്റി നമ്മൾ ഓൾസോ കോൾഡ് സയൻസ് ഓഫ് ചാൻസ് എന്ന് പറയും അല്ലെ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾസോ കോൾഡ് സയൻസ് ഓഫ് ചാൻസ്. സയൻസ് ഓഫ് ചാൻസ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പ്രോബബിലിറ്റിക്ക് അത് കേൾക്കുന്ന ഒരു ടേമാണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ്സ് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് റാൻഡംലി ക്യാരിഡ് ഔട്ട് എക്സ്പെരിമെന്റ്സ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. റാൻഡംലി ക്യാരിഡ് ഔട്ട്, അതായത് ഈ എക്സ്പെരിമെന്റ്സിൽ നമുക്ക് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല, ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഇല്ല, നോ റൂൾസ്. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ എക്സാമ്പിൾ ആണ് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പം കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല ഹെഡ് ആണോ ടെയിൽ ആണോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. സോ അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ്, റാൻഡം ആയിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, അതാണ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നോട്ട് പ്രെഡിക്റ്റ്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ടോസിങ് എ കോയിൻ. അപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ട് കിട്ടാം, ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയില് കിട്ടാം. ഓക്കെ, സോ ഹെഡ് കിട്ടണമെന്നും നിർബന്ധമില്ല, ടെയില് കിട്ടണമെന്നും നിർബന്ധമില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഇവന്റ്. ഇവന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. ദെൻ ഈ എക്സ്പെരിമെന്റിന് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ഓഫ് ആൻ എക്സ്പെരിമെന്റ്, ഔട്ട്പുട്ട് ഓഫ് ആൻ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ട്, ഓർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട്. റിസൾട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ദെൻ ദർ ആർ ടു ടൈപ്പ് ഓഫ് ഇവന്റ്സ് ഉണ്ട്, കോമ്പോസിറ്റ് ഇവന്റ് ആൻഡ് എലമെന്ററി ഇവന്റ് എന്ന് പറയും. ദെൻ ഈ കോമ്പോസിറ്റ് ഇവന്റിന് വേറൊരു പേരും കൂടിയുണ്ട്, കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയും. കോമ്പൗണ്ട് ഇവന്റ്. ദെൻ എലമെന്ററി ഇവന്റിന് വേറൊരു പേരുണ്ട്, സിമ്പിൾ ഇവന്റ്. ദെൻ എന്താണ് കോമ്പോസിറ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട്, കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ പേരുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഓരോ ഡൈ നമ്മൾ ത്രോ ചെയ്യുക, ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അപ്പൊ ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ട് കിട്ടാം? 1, 2, 3, 4, 5, 6 ഔട്ട്പുട്ട്സ് കിട്ടാം. അതായത് അപ്പം ഒരു ഡൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് 6 ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഏത് ഫേസ് വേണമെങ്കിലും നമുക്ക് കിട്ടാം. സോ അതുകൊണ്ട് അപ്പൊ നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടാം, പോസിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ 6 ഉണ്ട്. 6 ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഞാനിവിടെ എഴുതുകയാണ്, ഗെറ്റിംഗ് ഈവൻ നമ്പർ. ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഏതൊക്കെയായിരിക്കും? 2 ഈവൻ ആണ്, 4 ഈവൻ ആണ്, 6 ഈവൻ നമ്പർ ആണ്. സോ 2 കിട്ടാം, 4 കിട്ടാം, 6 കിട്ടാം. അപ്പൊ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു ഔട്ട്പുട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു തവണ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടിയാൽ അതൊരു ഈവൻ നമ്പർ ആണല്ലോ. ദെൻ പിന്നെ ഒരു തവണ ത്രോ ചെയ്യുമ്പം നമുക്ക് 4 കിട്ടിയാൽ അത് ഒരു ഈവൻ നമ്പറാണ്. 6 കിട്ടിയാൽ അതും ഒരു ഈവൻ നമ്പറാണ്. സോ ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 2, 4, 6, ഇത് 3 ഈവൻ നമ്പേഴ്സ് ആണ്. ദെൻ ഇതിനെയാണ് നമ്മളൊരു കോമ്പസിറ്റ് ഇവന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇവന്റ്സിന്, അതായത് ഇതിനെ നമ്മൾക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2
അങ്ങനെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ വേറെ 3 ഇവന്റ്സ് കൂടുന്നതാണ്. മനസ്സിലായോ? അതിനെയാണ് കോമ്പസിറ്റ്സ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കോമ്പിനേഷൻ ഓഫ് ഇവന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 3, 1, 3, 5. അതും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് പിന്നെയും ഉണ്ട്, 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി, 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി, 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് കോമ്പസിറ്റ് ഇവന്റ്. അതായത് ഈ ഒരു ഇവന്റ് കിട്ടിയാൽ അതിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, വേറെ ഇവന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോമ്പസിറ്റ് ഇവന്റ്സ്. ദെൻ എലമെന്ററി ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുവാണ്. ഒരു കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് കിട്ടാനാകെ ഒരു പ്രോബബിലിറ്റി അല്ല ഉള്ളോ? ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞാൽ അതൊരു 1 ആണ്. കാരണം ആകെ ഒരു ഹെഡേ ഉള്ളൂ, ഹെഡ് മാത്രമേ കിട്ടാൻ പറ്റത്തുള്ളൂ. ആ ഹെഡിനെ പിന്നെ നമുക്ക്, ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് തന്നെയാണ്, അതിനെ വീണ്ടും പിന്നെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, മനസ്സിലായോ? അതാണ് എലമെന്ററി ഇവന്റ് അല്ലെങ്കിൽ സിമ്പിൾ ഇവന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് തന്നെ, ഇപ്പൊ 2 ഇവന്റ്സ് എയും ബി എന്ന് പറയുന്ന 2 ഇവന്റ്സ്. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ്, അതായത് ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ്. സോ നമ്മൾ 2 ഇവന്റ്സ് എടുക്കുന്നു, അതായത് 2 റിസൾട്ട് എടുക്കുന്നു, എയും ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇവന്റ്സ് എടുക്കുന്നു. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ പ്രോബബിലിറ്റി ഈ 2 ഇവന്റ്സിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞത് 0 ആണെങ്കിൽ ഈ 2 ഇവന്റ്സിനെ നമ്മൾക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ് ആണ് സാമ്പിൾ സ്പേസ്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ് നമ്മൾ സാമ്പിൾ സ്പേസ്. ഇപ്പൊ സപ്പോസ് ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. സോ ഇതെന്താന്ന് പറയുന്നത്, നമ്മൾ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അതേസമയം ഒരു ഡൈ ത്രോ ചെയ്യുവാണെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? 1, 2, 3, 4, 5, 6. ഇതായിരിക്കും ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു. അതായത് കളക്ഷൻ ഓഫ് ഓൾ ഇവന്റ്സ്, മാക്സിമം പോസിബിൾ നമ്മൾക്ക് എത്ര ഇവന്റ്സ് കിട്ടാൻ പറ്റുമോ, മാക്സിമം പോസിബിൾ നമുക്ക് എത്ര ഔട്ട്പുട്സ് കിട്ടുമോ, അതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞത്. സാമ്പിൾ സ്പേസ് നമ്മൾ എസ് എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എസ് ഹോസ്റ്റ് ഇവന്റ്. എസ് ഹോസ്റ്റ് ഇവന്റ്സ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ ഇവന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പം എക്സ്ഹോസ്റ്റ് ഇവന്റ്സിലെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതുപോലെ തന്നെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് എസ് ആയിരിക്കും, അതായത് സാമ്പിൾ സ്പേസ് തന്നെയായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുവാണെങ്കിൽ അതിൽ ഈവൻ നമ്പർ എ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നോക്കുക. ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് എ എന്ന് പറഞ്ഞാൽ. സോ അത് നമുക്ക് 2, 4, 6 എന്ന് എഴുതാം. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഇവന്റ് അതിനെ നമ്മൾ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് എടുക്കുന്നു. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1, 3, 5 നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എസ് ഹോസ്റ്റ് ഇവന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ എടുക്കുന്നു ഈവൻ നമ്പർ കിട്ടാനുള്ളത്. ദെൻ ബി എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ കിട്ടുന്നു. സോ ഇത് രണ്ടും നമുക്ക് കിട്ടിയല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ 1, 2, 3, 4, 5, 6 എല്ലാം ഉണ്ടല്ലോ. 1, 2, 3, 4 എക്സെട്ര 6 വരെ ഉണ്ട്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? സാമ്പിൾ സ്പേസ്, അതായത് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഔട്ട്കംസ് ഒക്കെ തന്നെയല്ലേ. സോ അതുകൊണ്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ, അതായത് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എസ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? എസ് ഹോസ്റ്റ് ഇവന്റ്, അതായത് എയും ബിയും എസ് ഹോസ്റ്റ് ഇവന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഹിയർ വി ക്യാൻ സേ എ ആൻഡ് ബി ആർ എസ് ഹോസ്റ്റ് ഇവന്റ്സ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഇ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് എടുക്കുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫേവറബിൾ കേസസ് ഫോർ ഇ ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പം ഇ എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുന്നു നമ്മൾ. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ കേസസ് ഫോർ ഇ ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. അപ്പോൾ ഫേവറബിൾ കേസസ് ഫോർ ഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഓക്കെ, ദെൻ സീറോ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു വൺ. അതായത് പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ എപ്പോഴും ആൻസർ എങ്ങനെയായിരിക്കും, ഒരു ഫ്രാക്ഷൻ ആയിരിക്കും വരുന്നത് അല്ലെ, 1/2, 3/4 അങ്ങനെ ഫ്രാക്ഷൻസ് ആയിരിക്കും പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ മോസ്റ്റ് പ്രോബബിളി കിട്ടാൻ സാധ്യതയുള്ളത്. മാക്സിമം വാല്യൂ വൺ ആകാം. ഇപ്പം സപ്പോസ് ഇഫ് പി ഓഫ് ഇ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ ഇമ്പോസിബിൾ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. ഇമ്പോസിബിൾ ഇവന്റ്. ദെൻ ഇഫ് പ്രോബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ, ഓക്കെ സീറോയും വണ്ണും വരാന്ന് പറഞ്ഞു, വൺ ആണെങ്കിൽ നമ്മൾ അതിനെ ഷുവർ ഇവന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോബിലിറ്റി 100% പ്രോബിലിറ്റി, അതായത് പ്രോബിലിറ്റി വൺ ആണെങ്കിൽ നമ്മൾ അതിനെ ഷുവർ ഇവന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ ഇതിനു മുമ്പ് ഒരു കാര്യങ്ങളുണ്ട്, ഇപ്പം കാർഡ്സ്, നിങ്ങൾ കാർഡ്സിന് കുറേ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ട്? ടോട്ടൽ 52 കാർഡ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെന്താ, എത്ര കളറുണ്ട്? രണ്ട് കളറുണ്ട്, റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട്. റെഡ് ഉണ്ട് 26, ബ്ലാക്ക് ഉണ്ട് 26. ദെൻ ഈ റെഡിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? റെഡിനകത്ത് ഡയമണ്ട്സ് ഉണ്ട്, ദെൻ പിന്നെ ഏതാണ്, ഹാർട്ട് ഉണ്ട്. ദെൻ ബ്ലാക്കിനകത്ത് ഏതാണ് വരുന്നത്? സ്പേഡ്സ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മ, ഇവിടെ 26 ഉണ്ട്, റെഡ് 26 ഉണ്ട്. അപ്പം ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണം വരും? 13 വരും. ഇവിടെയും 13 വരും. ഇവിടെ അതുപോലെ തന്നെ 13, 13. ദെൻ ഈ ഓരോന്നിനകത്ത് എത്ര ഡയമണ്ട്സ് ഉണ്ട്? അതായത് 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ട്, 2 മുതൽ 10 വരെ നമ്പർ ഉണ്ട്, 2, 3, 4 അങ്ങനെ 10 വരെ നമ്പർ ഉണ്ട്. ദെൻ വൺ ഉണ്ട്, വൺ എന്ന് പറയുന്ന ഏതാണ്? ഏസ് ആണ്. പിന്നെ കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, ജാക്ക് ഉണ്ട്. ഇതായിരിക്കും എല്ലാത്തിനും കോമൺ ആയിരിക്കും. ഇവിടെ ഉണ്ട് 2 to 10 നമ്പേഴ്സ് ഉണ്ട്, ഈ 3 ഏസ് ഉണ്ട്, അതുപോലെ തന്നെ കിങ്, ക്വീൻ, ജാക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മളുടെ ടോപ്പിക്സിലോട്ട് പോകാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.